വേൾഡ് ഒബ്സർവേറ്ററിയിലോട്ട് കയറാനുള്ള എൻട്രൻസ് അത്. നല്ല ഗാർഡനൊക്കെ ഉണ്ട് എൻ്റെ മുമ്പിൽ. ഇവിടെ ആൾക്കാർ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഈ ഒരു സ്ഥലത്തിന് മുമ്പിൽ. അപ്പം ഞാൻ പതുക്കെ വൺ വേൾഡ് ഒബ്സർവേറ്ററിയിലോട്ട് കയറാൻ നോക്കട്ടെ, ഏറ്റവും മുകളിലോട്ട് കയറാൻ പറ്റും. അകത്ത് ഓൺലൈൻ ടിക്കറ്റ് ഉണ്ടെങ്കിൽ നേരെ അകത്തോട്ട് കയറുക, അകത്തോട്ട് കയറി റൈറ്റ് സൈഡിലോട്ട് പോകാനാണ് പറഞ്ഞത്. അപ്പം നേരെ എസ്കലേറ്ററിൽ കയറി നേരെ റൈറ്റ് സൈഡിലോട്ട് ഇറങ്ങുന്നു. അതിൻ്റെ എൻട്രൻസിലോട്ടുള്ള വഴിയാണ്. എനിക്ക് ഇവിടെ ചെയ്യുന്ന ടിക്കറ്റോ സെക്യൂരിറ്റി ചെക്കിലേക്കുള്ള വഴിയാണ്. അതൊരു സെക്യൂരിറ്റി ചെക്ക് തീർക്കട്ടെ. അകത്ത് കയറി കഴിയുമ്പോഴുള്ള അവിടെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ കാണുന്നതാണ്, വെൽക്കം ടു ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. ഇതിൻ്റെ എൻട്രൻസിലേക്ക് പോകുന്ന സ്ഥലമാണ്. ോട്ട് കയറി പോകുന്നവരൊക്കെയാണ്. നല്ലൊരു വെറൈറ്റിയാണ്. നൂറ്റി രണ്ട് നില മുകളിലോട്ട് പറഞ്ഞിട്ട് 47 seconds ആണ്, 47 സെക്കൻഡിനുള്ളിൽ 102-ാമത്തെ നിലയെത്തും. 1, 2, 3, 4 5 എലിവേറ്റേഴ്സ് ആണ് ഉള്ളത്. അഞ്ചാമത്തെ നമ്പർ ലിസ്റ്റിലേക്ക് വരും. Welcome to One World Observatory. വൺ വേൾഡ് ഒബ്സർവേറ്ററിയുടെ 102-ാമത്തെ നില. The end.
and skyline reveal themselves uniquely to each observer. Experience the infinite facets of the city beneath us as you prepare to see forever. City awaits directly below you. അതിലൊരു എക്സ്പ്ലനേഷൻ്റെ ഐപാഡൊക്കെ തന്നിട്ടുണ്ട്. ഇതുകൊണ്ട് വേണം താഴോട്ട് പോകാൻ. എന്തായാലും കുത്തി നോക്കട്ടെ. ഇത് നോക്കിപ്പോയാൽ മതി. ഈ പ്രത്യേകിച്ച് ഗൈഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നോക്കിപ്പോയാൽ മതി എന്നാണ് പറയുന്നത്. എന്തായാലും നോക്കട്ടെ. ഇവിടെ ഒരു കഫേയുണ്ട്. അങ്ങനെ വൺ വേൾഡിൽ കയറി വൺ വേൾഡിൻ്റെ മുകളിലിരുന്നുണ്ട് കള്ളു കുടിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, അപ്പിഫിസ്. വൺ വേൾഡിൻ്റെ 102-ാമത്തെ നിലയുടെ മുകളിൽ ഇതൊക്കെ ജീവിതത്തിൽ ഇരിക്കലേ പറ്റുള്ളൂ. കാശ് നോക്കേണ്ട കാര്യമില്ലല്ലോ. വൺ വേൾഡിൽ കയറിയിട്ട് ഇവിടുന്ന് വെള്ളം അടിക്കില്ലെങ്കിൽ മോശമല്ലേ. എനിക്ക് വേറെ മണക്കാൻ വേണ്ടി അടിക്കരുത്. 3-ാമത്തത് കയറ്റി. അധികമൊന്നുമില്ല, ഒരു ഡോസിന് 23 ഡോളർ. 23 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയായി, 66 ഡോളർ. 66 ഡോളർ ഇൻറ്റു 82 എത്രയാണാവോ. ഇവിടെ വന്നാൽ കണക്കൊന്നും കൂട്ടാൻ നിൽക്കരുത്, അടിച്ച് പൂസായകം. Another girl. We actually, we first I took her to
the slime museum, bro. That's fun. Sheesh, huh? The slime museum? And so host shopping, huh? Might not be the wrong number. Oh? Oh, really? Yeah, I mean, how old is he? 10? 16, I don't know. ഒബ്സർവേറ്ററിന്റെ മോളിൽ നിന്നുള്ള ചില കാഴ്ചകളാണ്. തിരുക്കം മോളിൽ നിന്നാണ് നമ്മൾ നേരത്തെ കണ്ടത് ഹെലികോപ്റ്ററിന്. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല എന്ന് തോന്നാം. എന്നാലും 102-ാമത്തെ നിലയിൽ നിന്നും ഹഡ്സൺ നദിയിലേക്ക് ബോട്ടുകൾ പോകുന്നത് നോക്കി നിൽക്കുന്ന അല്ലേ ഞാൻ എന്തുവേണ്ടും പറയാം. ഐ വോണ്ട് താങ്ക് യു. അതൊക്കെ നോക്കട്ടെ. ഐ വോണ്ട് ടു താങ്ക് യു. അപ്പം ഇതൊരു വൺ വേൾഡ് പഴയ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ അതേ സ്ഥലത്ത് തന്നെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഈ ബില്ലാഹിന് എന്തിൻ്റെ കുത്തിക്കഴപ്പായിരുന്നാവോ ദൈവത്തിനറിയാം. ഇതെല്ലാം കൂടെ ബോംബിട്ട് തകർത്തിട്ട് പാവം ആ സാധനത്തിനെ പിന്നെ ഇവന്മാരെല്ലാം കൂടെ ചെന്ന് നേവി സീലുകളെല്ലാം ചെന്ന് പൊളിച്ച് പാണ്ടാടക്ക് വിട്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മമൊക്കെ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത്? ഇവിടെയുള്ള സംഭവങ്ങൾ എൻജോയ് ചെയ്യാതെ കഷ്ടപ്പെട്ട് തോറ പോറയിലൊക്കെ ഒളിച്ചിരുന്ന് ഇതാണോ ജീവിതം? ചുമ്മാ ഇവിടെ ഒക്കെ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകേണ്ട മനുഷ്യൻ ചുമ്മാ നാട്ടുകാരുടെ നേവി സീലുള്ള വെടിയും കൊണ്ട് പടവായിപ്പോയി. കുത്തിക്കഴപ്പൊന്നല്ലാണ്ടെന്ന് പറയാ. പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ച് എലിവേറ്റേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെയാണ് എലിവേറ്റേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. ഓരോരുത്തരുടെയും നമ്പറും വെയിറ്റും ഒക്കെ അനുസരിച്ചിട്ടാണെന്ന് തോന്നുന്നു ഓരോ എലിവേറ്റേഴ്സ് അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ നമ്പർ 1 എലിവേറ്ററിന് വേണ്ടി താഴോട്ട് പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നോർത്ത് അമേരിക്കയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ബിൽഡിങ്ങിൻ്റെ ഒരു ഒബ്സർവേറ്ററിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ പോവാണ്. ഒരാഗ്രഹം വരുന്നത് ഇവിടെ അതിൻ്റെ മുകളിൽ കയറിക്കുക, ഇവിടെ ഇരുന്നിട്ട് വെള്ളമടിക്കുക എന്നുള്ളത്. ആ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പം ഇനി താഴോട്ട് Thank you for visiting One World Observatory. Wow. പരിപാടിയെല്ലാം കഴിഞ്ഞു, എക്സിറ്റ് അടിക്കുന്നു. വൺ വേൾഡ്. ഇതൊരു കിടിലെ സംഭവട്ടോ. ഒരു ഷോപ്പിംഗ് സെൻറ്റർ പോലെ ഒക്കെ കാണുന്നുണ്ട്. ബട്ട് വോട്ട് ഇറ്റ് ഈസ്. ഷോപ്പിംഗ് മാളാണ്. എന്തൊക്കെ ഡിസൈനാണെന്നുള്ള ദൈവത്തിനാണെന്ന് അറിയാം. സബ്വേ ഒക്കെ ഉണ്ട് അത്. ഒക്കിലാസ് ഒരു ഷോപ്പിംഗ് മാളിലേക്കാണ് ഇറങ്ങി വരുന്നത്. ഇവരുടെയൊക്കെ ബിസിനസ് സ്ട്രാറ്റജി ഉണ്ടല്ലോ, നമ്മുടെ നാട്ടുകാരുടെ ഒന്നും തലയിൽ കൂടെ പോയിട്ടില്ല. നമ്മുടെ തലയിൽ ഇപ്പോഴും പാട്ടക്കസേരിയിട്ട് ടൈം സ്ക്വയറിൽ പോയിരിക്കുന്ന ആരാണെന്നൊന്നും പറയുന്നില്ല.
ആ ജാതി ഊളകളൊക്കെയാണ് നമ്മുടെ അവിടെ ഉള്ള ആൾക്കാർ. Thank you. കൊക്കോ ആൻഡ് മാംഗോ, തേങ്ങയും മാങ്ങയും കൂടെ ചേർന്ന ഒരു സാധനം. വില നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. 626 രൂപ 23 പൈസ. ആ കഴിച്ചു നോക്കാം. അർജുന നഗറിൽ കടല്ലോ വൺ വേൾഡ്, എല്ലാ ബിൽഡിങ്ങും തരത്തിലുള്ള ഷോപ്പിംഗ് സെൻറ്ററും ഒക്കെ കണ്ടില്ലേ, ഐസ്ക്രീം തിന്നിട്ടേ വായിൽ അത് വരുന്നില്ല. പറഞ്ഞത് ഈ ബിൻലാദന് എന്തിൻ്റെ കഴപ്പായിരുന്നാ മനസ്സിലാകാതെ, ഇവിടെ ഒന്നും ജീവിക്കാതെ ഈ പറഞ്ഞ തെട്ടിത്തിരിഞ്ഞ് തോറ പോറലേക്ക് കിടന്ന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജീവിതം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാനുള്ളതാണ്, അതൊന്നും ഇല്ലാതെ ഇവിടെ വന്ന് വെറുതെ ഇങ്ങനെ ജീവിച്ച്. ഇയാളൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം, മതവും ജാതിയും അതും ഇതും എല്ലാം പറഞ്ഞ് കുറെ കാണാ കോണാ ഈ പിലിയ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ കൊണ്ടൊക്കെ ഇത് കേട്ടോ, ഇതിനകത്തൊരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. ന്യൂജേഴ്സിയിലൂടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നതുണ്ട്. അപ്പം അതെല്ലാം കളഞ്ഞ് ഇതുപോലുള്ള സന്തോഷങ്ങളെല്ലാം കളഞ്ഞ് ഈ തൊപ്പിയും താടിയും നീട്ടി വളർത്തി ജീവിച്ചിട്ട് പ്രത്യേക കാര്യമൊന്നുമില്ല. ഒരുമാതിരി ചത്ത് മറിച്ച് അങ്ങോട്ട് ഇരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ദൈവം അള്ളാഹു അല്ലെങ്കിൽ കർത്താവ് അല്ലെന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ദൈവം എല്ലാം ചോദിക്കും, നിന്നെയൊക്കെ ഊളകളെ അവിടെ വിട്ടിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നീയൊക്കെ അവിടെ പോയി ഈ പറഞ്ഞപോലെ ഒന്നും ചെയ്യാതെ ഇങ്ങോട്ട് തിരിച്ചു വന്നല്ലോ കടക്കുപുറത്ത് എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അതേ അവസ്ഥയായിരിക്കും അവസ്ഥ. ആ അപ്പം എന്തായാലും കൊള്ളാം, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മൾ ജീവിച്ചില്ലെങ്കിലും ബാക്കിയുള്ളവരെയൊക്കെ തെണ്ടിക്കണം എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെ ജീവിച്ചാൽ മതി, അങ്ങനെ ജീവിച്ചാൽ മതി എന്നും പറഞ്ഞ ഉള്ള കുറേ ആൾക്കാർ, അവർക്ക് ഇവിടെ ഒന്ന് കാണേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട് ലോകം, ഇതൊന്നും ഇല്ലാതെ കാട്ടുപൊട്ടികളെ പോലെ ജീവിച്ചിട്ടൊന്നും പ്രത്യേക കാര്യമൊന്നുമില്ല. എൻജോയ് ചെയ്യുന്ന സാധനങ്ങൾ എൻജോയ് ചെയ്ത് തന്നെ പോവുക, എന്തായാലും തട്ടിപ്പോവും കുറേ ആൾ കഴിയുമ്പം. അപ്പോൾ ആ തട്ടിപ്പോകുന്നതിന് മുമ്പ് ഇതെല്ലാം കണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് ബാക്കിയുള്ളവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എല്ലാവരും സന്തോഷിക്കട്ടെ ജീവിതത്തിൽ. അപ്പോൾ അതുപോലെ സന്തോഷിച്ച് പോകുന്ന ഇത് കാണുമ്പോൾ നമുക്കുള്ള ചൊറി അല്ലേ. കുറേ ആൾക്കാർക്ക് ഇതുപോലെ ഉണ്ട്. ആ ഒരു മനുഷ്യൻ എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ അസൂയയുള്ള ചോറിയുള്ള കുറേ ആൾക്കാരുണ്ട്. ആ ആൾക്കാരാണ് ഈ ജാതി ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഭായ്, നമ്മൾ സുഖമായിട്ട് ജീവിതം എൻജോയ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ തട്ടിപ്പോവും. അപ്പോൾ അതിനു മുമ്പ് ഇതൊക്കെ കണ്ട് തീർത്ത് പോവുക.